മഴക്കാലമാണ് വെള്ളം നിറഞ്ഞ റോഡിൽ സ്കൂട്ടർ വഴുതി വീണ് എഴുന്നേൽക്കാൻ പോസ്റ്റിൽ പിടിച്ച ഇരുപത്തി മൂന്നുകാരി ഷോക്കേറ്റ് മരിച്ചു എന്നൊരു വാർത്ത പുറത്തുവരുന്നു നമ്മളൊക്കെ മഴക്കാലത്ത് പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് ഈ വാർത്ത പറയുന്നത് അഖില എന്ന പെൺകുട്ടിയാണ് അപകടത്തിൽ മരിച്ചത് രാത്രി ജോലി കഴിഞ്ഞു മടങ്ങവേ കനത്ത മഴയെ തുടർന്ന് വെള്ളം നിറഞ്ഞു കിടക്കുന്ന റോഡിൽ അഖില ഓടിച്ചിരുന്ന സ്കൂട്ടർ തെന്നി വീഴുകയായിരുന്നു റോഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി അഖില അടുത്തുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റിൽ പിടിച്ചു ഇതോടെ യുവതി ഷോക്കേറ്റ് താഴെ വീഴുകയായിരുന്നു ബംഗളൂരു വൈറ്റ് ഫീൽഡിന് സമീപത്താണ് സംഭവം നടന്നത് സ്കൂളിലെ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്തിരുന്ന അഖില എന്ന ഇരുപത്തിമൂന്നുകാരിയായ യുവതിയാണ് അപകടത്തിൽ മരിച്ചത് അപകടത്തിൽപ്പെട്ട യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് വീണപ്പോൾ എണീക്കാനുള്ള ഒരു വെപ്രാളത്തിലാകും ഓർക്കാതെ താൻ പിടിക്കുന്നത് പോസ്റ്റിലാണെന്ന് ഓർക്കാതെ ഒരു പോസ്റ്റിൽ പിടിച്ചത് പക്ഷേ വെള്ളത്തിൽ വീഴുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരിക്കണം എന്ന് തന്നെയാണ് അഖിലയുടെ മരണം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണോ മഴ കനക്കുകയാണോ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയാം ഈ സമയത്ത് മഴക്കാലമാണ് എന്ന് കരുതി വെള്ളം കുടിക്കാൻ മറക്കരുത് മഴക്കാലത്ത് വെള്ളം കുടിക്കാൻ നമുക്ക് പൊതുവേ തോന്നാറില്ല പക്ഷേ നാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശുദ്ധമായ വെള്ളമാണ് കുടിക്കുന്നത് എന്ന് നാം ഉറപ്പാക്കുകയും വേണം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എപ്പോഴും നല്ലത് പുറത്തു നിന്നും വാങ്ങുന്ന പാനീയങ്ങളിൽ നല്ല ശ്രദ്ധ വേണം നല്ലതാണ് എന്ന് ഉറപ്പു വരുത്തണം രണ്ട് വിറ്റാമിൻ സി വേണം വൈറൽ പനിയും അലർജി പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മഴക്കാലത്ത് വളരെയധികം കൂടുതലാണ് ഈ കാലാവസ്ഥയിൽ വായുവിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യവും കൂടുതലായി കാണാം മഴക്കാല രോഗങ്ങളെ ചെറുത്ത് നിർത്താൻ രോഗപ്രതിരോധ ശേഷി നാം നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും ായിട്ടുണ്ട് അതിന് പച്ചക്കറികൾ ഓറഞ്ച് മുളപ്പിച്ച പയർ വർഗങ്ങൾ തുടങ്ങി വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അന്നനാളത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് തൈരും ബട്ടർ മിൽക്കുമൊക്കെ ഉദര രോഗങ്ങൾ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ വലിയൊരു പരിധി വരെ തടയാൻ ഇത് സഹായിക്കാറുണ്ട് ഇതിനുള്ള പ്രോബയോട്ടിക് അണുക്കളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം മൂന്നാമത് ജങ്ക് ഫുഡ് വേണ്ടേ വേണ്ട അത് അങ്ങനെ തീരുമാനിക്കുക തെരുവോരത്ത് നല്ല ചില്ലാലന്മാരേക്കുള്ളിലും തുറസായിടത്തും ഒക്കെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുമ്പോൾ നമുക്ക് കൊതിയൊക്കെ തോന്നും അറിയാതെ വാങ്ങി കഴിക്കാനും തോന്നും അങ്ങനെ വാങ്ങി കഴിക്കുമ്പോൾ ഹാനികരമായ നിരവധി സൂക്ഷ്മാണുക്കൾ കൂടിയാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ചെല്ലുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക മഴക്കാലത്താണ് ഇവ പെരുകുക അതുകൊണ്ട് അസുഖങ്ങൾ വിളിച്ചു വരുത്താതെ കഴിവതും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക കുളിക്കുന്ന വെള്ളത്തിൽ അണുനാശിനി ചേർത്ത് കുളിക്കുക നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നത് ലക്ഷക്കണക്കിന് ബാക്ടീരിയകളെ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം നാം വൃത്തിയാക്കുമ്പോൾ ഏതെങ്കിലും അണുനാശിനി ഉപയോഗിക്കുന്നത് രോഗങ്ങളെ ചെറുക്കുന്നതിന് വളരെയധികം സഹായിക്കും ും മറ്റൊന്ന് വസ്ത്രങ്ങൾ ഇസ്തിരിയിടുക എന്തിനാണ് എന്ന് ഇപ്പോൾ ഒരു സംശയം തോന്നാം പൂപ്പൽ എന്ന് പറയുന്നത് മഴക്കാലത്തെ സ്ഥിരം കാഴ്ചയാണ് വസ്ത്രങ്ങൾ നമ്മൾ ചെറു നനവോടെ തന്നെ ഈ സമയങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് നനഞ്ഞ തുണികൾ കൂട്ടിവെക്കുന്നതും സ്ഥിരമായതുകൊണ്ട് പൂപ്പൽ കയറാൻ വളരെ സാധ്യത കൂടുതലാണ് ഇത് നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സൂര്യപ്രകാശത്തിൽ തുണികൾ ഉണങ്ങുന്നില്ലല്ലോ അപ്പൊ സൂര്യപ്രകാശത്തിൽ തുണികൾ ഉണങ്ങാത്തത് കൊണ്ട് വസ്ത്രങ്ങൾ നന്നായി ഇസ്തിരിയിട്ട് ഉപയോഗിക്കാൻ മഴക്കാലത്ത് ശ്രദ്ധിക്കുക ഭക്ഷണ സാധനങ്ങൾ നന്നായി കഴുകുക പഴങ്ങൾക്കും പച്ചക്കറികൾക്കും പുറത്ത് ധാരാളം അണുക്കൾ ഏറെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം നന്നായി കഴുകിയിട്ടാണ് കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് മഴക്കാലത്ത് അതോടൊപ്പം വേവിക്കാത്ത ആഹാരങ്ങൾ അത് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക കൈ കഴുകാൻ മറക്കരുത് എന്നുള്ളതും മറ്റൊരു നിർദ്ദേശമാണ് കയ്യിൽ അടിഞ്ഞു കൂടുന്ന അണുക്കളെ തുരത്തേണ്ടത് നമുക്ക് വലിയൊരു അത്യാവശ്യമാണ് കൈ കഴുകാൻ ഈ കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും ശീലിച്ചതാണ് അത് ഇനിയും തുടരുക പിന്നെ നല്ല ഉറക്കം അത് മഴക്കാലത്ത് നമുക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടണം ഉറക്കം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് സാധാരണ പനിയും ജലദോഷവും ഒക്കെ വന്നാൽ അത് തടയും മറ്റൊന്ന് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുകുകൾ പെരുകും അതുവഴി പലതരം രോഗങ്ങൾ ഉണ്ടാകും പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ അത് മാറ്റി വൃത്തിയാക്കുക ഇത് കൊതുകിന്റെ വളർച്ചയെ തടയും മലിനമായി കിടക്കുന്ന ഇടങ്ങൾ വൃത്തിയാക്കേണ്ടതും ഏറ്റവും ആവശ്യം ഇക്കാലത്താണ് എന്നുള്ളത് അറിയാമല്ലോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ മഴക്കാലത്ത് വ്യായാമം വേണം മഴക്കാലം എത്തുന്നതോടെ നമുക്ക് പൊതുവെ ഒരു അലസത ഉണ്ടാകാം അത് ഒഴിവാ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഈ അലസതയുടെ പുറത്ത് വ്യായാമം ഒഴിവാക്കാം വ്യായാമം കുറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന് കാരണമാകും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും രക്തചംക്രമണത്തിനും സെറോട്ടോണിന്റെ ഉത്പാദനത്തിനും മറ്റും വ്യായാമം വളരെ പ്രധാനമാണ് അതുകൊണ്ട് വ്യായാമത്തിൽ അലസത അരുത് നഖം വൃത്തിയാക്കുക മഴക്കാലത്ത് നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ് കാര്യം അഴുക്കടിഞ്ഞുകൂടുക അതുപോലെ അത് ഭക്ഷണത്തിൽ കലർന്ന് നമ്മുടെ ഉള്ളിലെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നഖം വൃത്തിയാക്കുന്ന ശീലം തുടരണം പിന്നെ അലർജികളിൽ നിന്ന് നമ്മൾ സ്വയം സംരക്ഷിക്കുക പൊടി നീരാവി ഇതിനോടൊക്കെ നമുക്ക് അലർജി ഉണ്ട് എങ്കിൽ മാസ്ക് വെക്കാനും കഴിവതും അകന്ന് നിൽക്കാനും ശ്രമിക്കുക ഡോക്ടർ കുറിച്ച് തന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഒക്കെ വേണം അപ്പോൾ മഴക്കാലത്ത് ഇതെല്ലാം ശ്രദ്ധിക്കണം മഴക്കാലത്താണ് നാം ഏറ്റവും കൂടുതൽ അസുഖബാധിതരാകാനുള്ള കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസരമാണ് അതുകൊണ്ട് മഴക്കാലത്ത് റോഡിൽ പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം പലയിടത്തും കെട്ടിക്കിടക്കുന്നുണ്ടാവാം അതിലൂടെ നടന്നു പോകുമ്പോൾ ഒക്കെ നാം ശ്രദ്ധിക്കണം വൈദ്യുത കമ്പികൾ പൊട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമുള്ള ഒരു സമയം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്